പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, കൗമുദി ടിവിയുടെ സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമ്മുടെ സ്നേക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ യാത്ര തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. ആക്കുളം കഴിഞ്ഞ് പുലിയനാർകോട്ട കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൻ്റെ പിന്നിൽ ആണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഇവിടെ ഒരു വീട്ടിൽ ഞാൻ രാവിലെ അമ്പലത്തിൽ നിന്നപ്പോൾ ഇവിടെ ഒരു വീട്ടിൽ ഒരതിഥി വന്ന് പാറ കൂട്ടിയിട്ടിങ്ങനെ അകത്തേക്ക് കടന്നു പോയി എന്നിവർ പറഞ്ഞു. അവർ തന്നെ പാമ്പിൻ്റെ ഇനവും പറഞ്ഞു കഴിഞ്ഞു. അവർക്ക് സംശയമൊന്നുമില്ല, കാരണം അവരുടെ ഒരുപാട് പാമ്പുകളെ, ഒരുപാട് പാമ്പെന്ന് പറയുമ്പോൾ കയ്യും കാലുമില്ലാതെ എഴുന്നു കിടക്കുന്ന ഒരുപാട് പാമ്പുകളെ ഇവർ കാണുന്നത് തന്നെയാണ്. അപ്പോൾ അത് അണലി എന്നാണ് ആ വിളിച്ച് പറഞ്ഞ സഹോദരനും അമ്മയും പറഞ്ഞത്. നമുക്ക് എന്തായാലും സമയം കളയേണ്ട, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഒരുപാട് അതിഥികൾ നമ്മുടെ പ്രേക്ഷകർ പരിചയപ്പെട്ട് കഴിഞ്ഞു. എന്നാലും വീണ്ടും വീണ്ടും വ്യത്യസ്തരായ അതിഥികളെ തേടിയുള്ള യാത്രയാണ് സ്നേക് മാസ്റ്റർ ടീം. എന്തായാലും ഒരു 500 അണലിയെ പരിചയപ്പെടുത്തുമ്പോഴായിരിക്കും ഒരു വ്യത്യസ്തം വന്ന് വിടുന്നത്. എന്തായാലും നമ്മുടെ ഇന്നത്തെ അതിഥി ആരാണ് എന്ന് നമുക്ക് നോക്കാം, പരിചയപ്പെടാം, ആ സ്ഥലത്തേക്ക് യാത്രയാവാം. ശരണം വിളിച്ച് വേണം ഈ പടികൾ കയറാൻ. ഇത് നമുക്ക് 101 പടികളുണ്ട്, നമുക്ക് എന്തായാലും ഒരു ശ്രമം നടത്താം. എന്തായാലും നമ്മൾ മല കയറി ആ വീട്ടിലെത്തി. ഇവർ പറഞ്ഞത് ഈ പാറയ്ക്കകത്ത് പാമ്പ് കടന്നു പോയിരുന്നു, പക്ഷേ പാമ്പിനെ കണ്ട ഉടനെ ഇവർ കുറേ വേസ്റ്റൊക്കെ വെച്ചതിനൊക്കെ എടുത്ത് മാറ്റി. എന്തായാലും നമുക്ക് നോക്കാം, നമ്മുടെ ഈ കല്ലിൻ്റെ ഇടയിൽ എന്തെങ്കിലും കഴിഞ്ഞിട്ട് പാമ്പിനെ എടുക്കാൻ കഴിയില്ല. പാമ്പിനെ കണ്ടാൽ തന്നെ നമുക്കെന്തായാലും കുറച്ച് കല്ലൊക്കെ ഒന്ന് മാറ്റി അദ്ദേഹത്തിനെ ഒന്ന് അദ്ദേഹത്തിൻ്റെ സേഫാണ് നമ്മൾ, അദ്ദേഹത്തിൻ്റെ സേഫ്റ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. എന്തായാലും നമുക്ക് ആ അതിഥി ഇതിനകത്തുണ്ടോ, അത് ആരാണ്, ഇവർ പറഞ്ഞ് അണതിയാണെന്ന് എന്തായാലും നമുക്കൊന്ന് നോക്കാം. അണതിയാണ് ഏറ്റവും അപകടകാരി, രാജവമ്പല കഴിഞ്ഞാൽ അടുത്ത അപകടകാരി, ഏറ്റവും അപകടകാരി എന്നറിയപ്പെടുന്ന അണതിയാണെന്ന് നമ്മുടെ പ്രേക്ഷകരോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം ഏത് ദിശയിലേക്കും കടിക്കാനുള്ളൊരു കഴിവാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ആ പാമ്പുകൾ അണലിയുടെ മാറ്റിംഗ് സമയമാണ്, ഇണചേരൽ സമയമാണ്. ഇപ്പോൾ അതിൻ്റെ അവസാന പീഡ, അതായത് നവംബറിൽ തുടങ്ങി ഡിസംബർ, ജനുവരി ആദ്യം ഡിസംബർ പകുതിയായി. അപ്പോൾ ആ നല്ല ഇതായിട്ട് ഒരുപാട് മാറ്റിങ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരവസ്ഥയാണ്. എന്തായാലും നമുക്ക് നോക്കാം ഈ അതിഥി എവിടെയാണ് ഇരിക്കുന്നത്. കാണാൻ കഴിയുന്നുണ്ട് ഇവർ നമുക്ക് പണി കുറച്ച് വെച്ചാൽ, അവർ കല്ലൊക്കെ മാറ്റി വെച്ചത് ഇവിടെ ഇരിക്കുന്നുണ്ട്. കാണാൻ കഴിയുന്നുണ്ട് ഇവർ നമുക്ക് പണി കുറച്ച് വെച്ചാൽ, അവർ കല്ലൊക്കെ മാറ്റി വെച്ചത് ഇവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ അവർ കാണാൻ കഴിയുന്ന എനിക്ക് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് വയറ് വീർത്തതാണ് എനിക്ക് തോന്നുന്നുണ്ട്. അവർ നല്ല വീർത്തിരിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ അതിഥി നമ്മൾ കണ്ടു. അണലി അഥവാ ചേനത്തണ്ടൻ അഥവാ വട്ടക്കൂറ എന്നറിയപ്പെടുന്ന, മണ്ഡലി എന്നറിയപ്പെടുന്ന പ്രസവിക്കുന്ന പാമ്പിൻ്റെ ജനുസായ നമ്മുടെ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കടി, പാമ്പ് കടി ഏൽക്കുന്ന ഇനം പാമ്പിൻ്റെ കടി അണലിയുടേതാണ്. എന്തായാലും ഒരു അതിൻ്റെ വയറൊക്കെ കണ്ടിട്ട് എനിക്ക് വയറിനകത്ത് ഭക്ഷണം ഉണ്ട് എന്നാണ് തോന്നുന്നത്. എന്തായാലും ആ തല ചെറുതായിട്ട് തല കണ്ട്, തല കണ്ടിട്ട് ഫീമെയിൽ അഥവാ പെൺ അണലിയാണെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും അതിഥിയെ ഒന്ന് നമ്മുടെ നാട്ടുകാർക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പുറത്തേക്ക് എടുക്കാം, കാണാം. എന്തായാലും നമ്മുടെ ദൗത്യം
കഴിഞ്ഞു. ഏകദേശം 9 വയസ്സ് അടുത്ത് പ്രായം വരുന്ന പെൺ അണലി വർഗമാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ വയറ്റിൽ വയറ് വീർത്തിരിക്കുന്നത് ചിലപ്പോൾ നമ്മൾ അറിയാതൊന്നും നമുക്ക് അത് മുട്ട അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ തയ്യാറാവുന്നതല്ല, അത് ഭക്ഷണം കഴിച്ചിട്ട് എലിയോ മറ്റേ കഴിച്ചിട്ട് വയറ് വീർത്തിരിക്കുകയാണ്. ഇതിപ്പോൾ ചട്ട പൊഴിക്കാറായ സ്കിൻ ഷെഡിയാറായ അണലിയാണ് ഇദ്ദേഹം. സ്കിൻ ഷെഡിയറായി. അത് മാത്രമല്ല മറ്റൊരു കാര്യം, മറ്റൊരു പ്രത്യേകത ഉള്ളത്, ഈ മേഖലയിലൊക്കെ അണലി അങ്ങനെ കണ്ടുവരുന്നത് കുറവാണ്. കാരണം ഇത്രയും തിങ്ങിയ വീടുകളായതുകൊണ്ട് അടുത്ത് അണലി വരാൻ സാധ്യത കുറവാണ്. പക്ഷേ എന്നാലും ഇവിടെ വേക്കൻ്റ് പ്ലോട്ടുകളിൽ ഒഴിഞ്ഞ പറമ്പുകളടുത്ത് എവിടെയോ കാണും, അവിടെ നിന്നൊക്കെ ഭക്ഷണം തേടി വന്നതാവാനേ സാധ്യതയുള്ളൂ. എന്തായാലും നമ്മൾ ഈ അതിഥിയെ അധികം വിഷമിപ്പിക്കുന്നില്ല, അധികം വേദനിപ്പിക്കുന്നില്ല. നമുക്ക് ഈ അതിഥിയെ ചാക്കിലാക്കി അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത അതിഥിക്കായി യാത്ര ചെയ്യേണ്ടതിന് അടുത്തൊരു അതിഥി വന്ന് അതിഥിയുടെ കോള് വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ ഈ അതിഥിയെ ചാക്കിലാക്കി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുന്നു. ഇവരോട് യാത്ര പറയേണ്ട സമയമായി. എന്തായാലും നമ്മൾ ഈ അതിഥിയെ ചാക്കിലാക്കുന്നു.